ഒരിക്കൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതല്ലേ അവനെ? ഇപ്പോൾ വീണ്ടും വന്നവനെ വേണമെന്ന് പറയുമ്പോൾ തിരികെ തരാൻ ഞാൻ വളർത്തിയ പട്ടിയോ പൂച്ചയോ ഒന്നുമല്ല അവൻ, എൻ്റെ മോന്, എൻ്റെ പൊന്നുമോൻ. നിങ്ങളല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നവനെ ചോദിച്ചാലും ഞാൻ തരില്ല. എൻ്റെ പ്രാണന, എൻ്റെ മോൻ, അവനെ കാണാതെ അവനോട് മിണ്ടാതെ ഞാൻ എങ്ങനെയാ ജീവിക്കാ? തരില്ല ഞാൻ അവനെ. തനിക്ക് മുൻപിൽ യാചനയോടെ തൊഴുകയുമായി നിൽക്കുന്നവൻ, തൻ്റെ മകൻ കാർത്തിക്കിന് ജന്മം നൽകിയവനാണെന്ന് പോലും ഓർക്കാതെ കവിത ശബ്ദമുയർത്തി. കവിതയുടെ കവിളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീരിലേക്കും അവളുടെ വേദന തുളുമ്പുന്ന മുഖത്തേക്കും നോക്കി മോഹൻ ഒന്നും മിണ്ടാതെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അരുമയോടെ അവളെ തഴുകിയയാൾ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു, ലുക്ക് മിസ്റ്റർ മോഹനൻ, നിങ്ങളെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ അവസ്ഥയെയും മനസ്സിലാക്കണം. കാർത്തിക് എന്നൊരു പ്രതീക്ഷയില്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ അവശേഷിക്കാത്തവരാണ് ഞാനും കൃഷ്ണയും. അവന് ഞങ്ങൾക്ക് വേണം, വിട്ടുതരണം. നിങ്ങളവനെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾക്ക്, ഒരു യാചന പോലെ മാത്യൂസ് പറഞ്ഞത് കേട്ടതും അവൻ അരികിലിരിക്കുന്ന കൃഷ്ണ രോഷത്തോടെ ചാടി എണീറ്റു. എന്ത് സ്റ്റൂപ്പിഡിറ്റിയാണ് മാത്യൂസ് ഈ കാണിക്കുന്നത്! ഞാൻ പ്രസവിച്ച മാത്യൂസ് എന്നിലൂടെ ജനിപ്പിച്ച നമ്മുടെ മകനാണ് കാർത്തിക്. അവനെ നമ്മൾക്ക് കൊണ്ടുപോകാൻ ഇവരുടെ കാലൊന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. അവനെ നമ്മുടെ മകൻ കാർത്തിക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവരുടെ ഈ ലോ ക്ലാസ് ജീവിതം വലിച്ചെറിഞ്ഞവൻ വരും അവന് മാത്രം കാത്തിരിക്കുന്ന നമ്മുടെ ലക്ഷറി ജീവിതത്തിലേക്ക്. വീറോടെ കൃഷ്ണ പറഞ്ഞതും കവിതയുടെ കണ്ണിലൊരു അഗ്നി എരിയുന്നത് മാത്യൂസ് കണ്ടു. ഛീ, നിർത്തടി നിന്റെ ലക്ഷറി ജീവിതത്തിൻ്റെ വീമ്പ് പറച്ചിൽ! നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ 22 വർഷം മുമ്പ് നീ നിന്റെ വീട്ടുകാർക്കൊപ്പം പോയപ്പോഴും നീ ഇപ്പോൾ പറഞ്ഞ ഈ ലക്ഷറി ജീവിതം നിനക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് നിനക്ക് നീ ഇപ്പോൾ നമ്മുടെ മകൻ, നമ്മുടെ മകൻ എന്ന് ആവർത്തിച്ച് പറയുന്ന എൻ്റെ കാർത്തികിനെ നിനക്ക് വേണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾക്കവൻ അപമാനമായിരുന്നു, നാണക്കേടായിരുന്നു. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം അന്നവൻ നിങ്ങളുടെ 18-ാമത്തെ വയസ്സ് നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റായിരുന്നു. പ്രണയിച്ചവൻ തന്ന സമ്മാനം. പക്ഷെ വ്യത്യസ്ത മതസ്ഥരായതിനാൽ വീട്ടുകാർ നിങ്ങളുടെ വിവാഹത്തെ എതിർത്തപ്പോൾ നിങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. നിങ്ങൾ അവനെ പ്രസവിച്ചിട്ട് ആശുപത്രിയിലെ ഒരു സാധാ നേഴ്സായിരുന്ന ഞാൻ അവനെ ഏറ്റെടുത്ത് എൻ്റെയും മോഹനേട്ടൻ്റെയും മകനാക്കി വളർത്തിയത് ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങളോ അറിയാതെ പറ്റിയൊരു തെറ്റ് തിരുത്താൻ എന്ന പോലെ നിങ്ങളെ ഗർഭിണിയാക്കിയ മാത്യുവിനെ തന്നെ പിന്നീട് വിവാഹം കഴിച്ചപ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചപ്പോഴൊന്നും നിങ്ങളവനെ അന്വേഷിച്ചില്ലല്ലോ. കൂടെ കൊണ്ടുപോയി മകനാണെന്ന് പറഞ്ഞ് ആരെയും പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്തിന്? അവൻ എന്ത് പറ്റിയെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. എന്നിട്ടിപ്പോൾ വന്നേക്കുന്നു മകനെ അന്വേഷിച്ച്. തരില്ല ഞാൻ. അന്നും അവന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയും അവന് ഞാനേ ഉണ്ടാവുള്ളൂ. അവന് വേണ്ടി ഇനി ആരും ഇവിടെ കാത്തു നിൽക്കണമെന്നില്ല. പോകാം നിങ്ങൾക്ക്. കർശന ശബ്ദത്തിൽ കൃഷ്ണയോടും മാത്യൂസിനോടും പറഞ്ഞുകൊണ്ട് കവിത പുറത്തേക്ക് നോക്കിയതും വാതുക്കൽ അവൻ കാർത്തിക് നിൽക്കുന്നുണ്ടായിരുന്നു, അകത്തെ സംസാരമെല്ലാം കേട്ടുകൊണ്ട്. മോനെ, അവനെ കണ്ടതും ഒരേങ്ങലോടെ കവിത അവനരികിലേക്ക് ഓടി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നാർത്ത് കരയുന്നത് കണ്ട മോഹനൻ ആ കാഴ്ച കാണാനാവാതെ മുഖം തിരിക്കുമ്പോഴും കാർത്തിക്കിൻ്റെ നോട്ടം പതിഞ്ഞത് കൃഷ്ണയുടെയും മാത്യൂസിൻ്റെയും മുഖത്തേക്കായിരുന്നു. അവനെ ആദ്യമായി കൺമുന്നിൽ കണ്ട കൃഷ്ണ അമ്പരന്ന് പോയി. ഇത്തിരിയില്ലാത്ത ഒരു പൊടിക്കുഞ്ഞായ അവനെ ജനിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചു പോരുമ്പോൾ പോലും അവൻ്റെ മുഖത്തേക്ക് താനൊന്ന് നോക്കിയത് പോലുമില്ല. എന്നാലിപ്പോൾ തൻ്റെ മകൻ തനിക്ക് മുൻപിൽ തന്നോളം വലിപ്പത്തിൽ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാത്യു, നോക്ക്, നമ്മുടെ മകൻ നിന്റെ പ്രതിരൂപം പോലെ തന്നെയുണ്ട് അല്ലേ? പറഞ്ഞുകൊണ്ടവർ മാത്യുവിനെ നോക്കിയതും അയാളും നോക്കിക്കാണുകയായിരുന്നു തൻ്റെ മകനെ ജീവിതത്തിൽ ആദ്യമായി. മോനെ, കാർത്തിക്. കൃഷ്ണ അവനെ പിളിച്ചവൻ്റെ അരികിലേക്ക് ചെന്നതും തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കരയുന്ന കവിതയെ കാർത്തിക് തന്നിൽ നിന്ന് അടർത്തി മാറ്റുന്നതൊരു ഞെട്ടലോടെ മോഹൻ കണ്ടു നിന്നു. കവിതയും ഞെട്ടിയിരുന്നു. കാർത്തിക്കിൻ്റെ പ്രവൃത്തികൾ. മോനെ, മോന് ഞങ്ങളെ മനസ്സിലായോ? ഞങ്ങളാണ് നിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ. ഇവർ വെറും വളർത്തുകാർ മാത്രമാണ്. കവിതയെ ചൂണ്ടി കൃഷ്ണ പറഞ്ഞതും കാർത്തിക് കവിതയെ നോക്കി. ഉരുകി ഒലിക്കുന്ന മെഴുകുതിരി നാളം പോലെ അവൻ്റെ അമ്മ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നവൻ കവിതയെ തൻ്റെ ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചവരെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് തെരുതെരെ ഉമ്മ വെച്ചവരുടെ മുഖം നിറയെ വീണ്ടും വീണ്ടും അവരെ തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിട്ടുപോവില്ലെന്ന് പറയും പോലെ, എൻ്റെ അമ്മയാ, എൻ്റെ മാത്രം. കവിതയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കാർത്തിക് കൃഷ്ണയെ നോക്കി മെല്ലെ പറഞ്ഞു, കാർത്തിക്, മോനെ, ഞാനാണ്, ഞങ്ങളാണ് നിൻ്റെ മാതാപിതാക്കൾ.
കൃഷ്ണ പറഞ്ഞുകൊണ്ട് കാർത്തികിനരികിലേക്ക് ചെന്നതും അവൻ കവിതയെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി. മോഹൻ വേഗം അവനരികിലെത്തി അവൻ്റെ തോളിൽ പിടിച്ചു. കാർത്തിക് എന്തോ പറയാനായി കൃഷ്ണ വാ തുറന്നതും തൻ്റെ ചൂണ്ടുവിരൽ ചുണ്ടത്ത് വെച്ച് മിണ്ടരുതെന്നവരോട് കാർത്തിക് പറഞ്ഞപ്പോൾ പകച്ചുപോയത് കൃഷ്ണയേക്കാൾ കവിതയായിരുന്നു. കാർത്തിക്, നിങ്ങളെന്നെ ഇപ്പോൾ വിളിക്കുന്ന ഈ പേര് പോലും എനിക്കിട്ടത് എൻ്റെ ഈ അച്ഛനും അമ്മയുമാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്നെ ആ പേര് വിളിക്കാൻ പറ്റും? കാർത്തിക് കൃഷ്ണയോട് ചോദിച്ചതും മാത്യൂസ് വന്നവൻ്റെ കയ്യിൽ പിടിച്ചു. മോൻ, ഞങ്ങളോട് ക്ഷമിക്കണം. അറിയാത്ത പ്രായത്തിൽ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റിൻ്റെ പുറത്ത് ഇനിയും മോൻ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങളുടെ സാഹചര്യം മോൻ അറിയില്ല. എന്ത് സാഹചര്യം? ഒരിക്കൽ നാണക്കേടിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. പിന്നീട് നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ എന്നെ തിരികെ നിങ്ങൾ സ്വീകരിച്ചോ? ഇല്ലല്ലോ. വിവാഹത്തിന് മുൻപേ നിങ്ങൾക്കൊരു കുട്ടി പിറന്നിരുന്നു എന്ന് നാട്ടുകാരും കുടുംബക്കാരും അറിയുന്നതിൻ്റെ നാണക്കേടിൽ എന്നെ നിങ്ങൾ അന്വേഷിച്ചു പോലുമില്ല. എന്നിട്ടിപ്പോൾ എന്തിനെന്നെ അന്വേഷിച്ചു വന്നു? മോനെ, അത് ഉത്തരം പറയാനാവാതെ മാത്യൂസും കൃഷ്ണയും പരിങ്ങുന്നത് കണ്ട കാർത്തിക്കിൻ്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിരിഞ്ഞു. പറയാൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറയാം. കൃഷ്ണ എന്ന് പറയുന്ന എന്നെ പ്രസവിച്ച സ്ത്രീയുടെ അച്ഛൻ പാരമ്പര്യമായി കൈമാറി വന്ന നിങ്ങളുടെ സ്വത്തുവകകളെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചതുകൊണ്ട്. എന്താ, ശരിയല്ലേ? കാർത്തിക് ചോദിച്ചതും കൃഷ്ണയും മാത്യൂസും അമ്പരന്ന് പരസ്പരം നോക്കി. ഇവനിതെങ്ങനെ അറിഞ്ഞെന്ന ഭാവത്തിൽ. രണ്ടാളും അത്ഭുതപ്പെടണ്ട, ഇതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. ഒരിക്കൽ പുള്ളിയുടെ വാശി മൂലം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. പിന്നീട് നിങ്ങളൊന്നിച്ചപ്പോൾ എന്നെ കൂടെ നിങ്ങളുടെ കൂടെ ചേർക്കാൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും നാണക്കേടോർത്ത് നിങ്ങളത് ചെയ്തില്ല. ആ വാശിക്ക് അദ്ദേഹം ചെയ്തതാണത്. മാത്രമല്ല, എന്നെയും തിരഞ്ഞ് കണ്ടുപിടിച്ച് അദ്ദേഹം എന്നോട് മാപ്പും പറഞ്ഞു. സമ്പാദ്യം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ മാത്രം ജന്മം നൽകി ഉപേക്ഷിച്ചവനെ തിരഞ്ഞു വന്ന നിങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ഇവരാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് എനിക്ക് ജന്മം നൽകിയവർ. ഇനി നിങ്ങൾ കാത്തു നിൽക്കണമെന്നില്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പൊയ്ക്കോളൂ. വരരുത്, ഇനി ഈ പടി കടന്ന് മോഹനൻ്റെയും കവിതയുടെയും മകനെ അന്വേഷിച്ച് വന്നാൽ ഇന്നത്തെ മര്യാദ ലഭിച്ചു എന്ന് വരില്ല. വലം കൈയാൽ കവിതയെയും ഇടം കൈയാൽ മോഹനനെയും തന്നോട് ചേർത്ത് നിർത്തിയത് കാർത്തിക് പറയുമ്പോൾ അവൻ്റെ എരിയുന്ന കണ്ണുകൾ കൃഷ്ണയോടും മാത്യൂസിനോടും പറയുന്നുണ്ടായിരുന്നു. അവനവരുടെ ആരുമല്ലെന്ന്, അവൻ കവിതയുടെ മാത്രം മകനാണെന്ന്, ചിലപ്പോഴെങ്കിലും രക്തബന്ധത്തെക്കാൾ കട്ടി ഹൃദയബന്ധങ്ങൾക്കാണെന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.